ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണവ കൊണ്ടൊരു തോരനാണ്. ആദ്യം തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. കണവ അഥവാ കൂന്തൽ തോരൻ എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായി 250 ഗ്രാം കണവ കഴുകി വൃത്തിയായി അരിഞ്ഞത് സ്ക്വയറായിട്ടോ ട്യൂബായിട്ടോ അരിയാം. ഒരു കപ്പ് തേങ്ങ തിരികിയത്, ചെറിയ ഉള്ളി 10 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, സവാള 1 എണ്ണം ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, തേങ്ങ ചെറുതായി അരിഞ്ഞത് 1 സ്പൂൺ, 10 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വലിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. കണവ തോരൻ തയ്യാറാക്കാനായി ഒരു പാൻ അടുപ്പിൽ വെക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകവും 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വരണ്ടു വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പച്ചമുളക് കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കണവ കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലകളെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയതും എന്നാൽ കലോറി കുറഞ്ഞതുമായ ഒരു കടൽ വിഭവമാണ് കണവ. ഇതിൽ വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. മസാലയുടെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അമ്മൂസ് പാരഡൈസ് എന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനിയും 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് വേവാനായി അടച്ചു വയ്ക്കാം. ഇപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ കണവ വെന്തിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ തിരികിയത് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കണവാത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.